ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ മത്സരം നടന്ന മണ്ഡലം ഏതാണെന്ന് ചോദിച്ചാൽ തൃശ്ശൂരാണെന്ന് പറയുന്നവർ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട മണ്ഡലമാണ് തൃശ്ശൂർ അവിടെ മൂന്ന് മുന്നണികളും ഏറെക്കുറെ തുല്യ ശക്തികളായിട്ട് ആ നേർക്കുനേർ പോരാടുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ അങ്ക തട്ട് ചൂടായ ഒരു മണ്ഡലം കൂടിയാണ് തൃശ്ശൂർ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ പ്രചരണ പരിപാടികൾ ആരംഭിച്ചത് ഈ വർഷം ആദ്യം ജനുവരിയുടെ തുടക്കത്തിൽ തൃശ്ശൂരിൽ നിന്നായിരുന്നു അവിടെ ഇദ്ദേഹം പങ്കെടുത്ത ഒരു വലിയ സ്ത്രീകളുടെ ഒരു റാലിയും ഒരു റോഡ് ഷോയും ഒക്കെ ഉണ്ടായിരുന്നു ആ റോഡ് ഷോയുടെ ഭാഗമായിട്ടാണ് ഇദ്ദേഹത്തിൻ്റെ പൊതു ആ തിരഞ്ഞെടുപ്പിൽ പ്രചരണം ആരംഭിച്ചത് അപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരുന്നില്ല അത് കഴിഞ്ഞു എത്രയോ ആഴ്ചകൾക്ക് ശേഷമാണ് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നത് അപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ പ്രചരണം ആരംഭിച്ച മണ്ഡലമാണ് തൃശ്ശൂർ തൃശ്ശൂർ എൻ ഡി എയുടെ സ്ഥാനാർത്ഥി ആരായിരിക്കും എന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയം ഉണ്ടായിരുന്നില്ല അത് സിനിമാ നട സുരേഷ് ഗോപിയാണ് സുരേഷ് ഗോപി ഈ മണ്ഡലത്തിൽ കഴിഞ്ഞവണ്ണം മത്സരിച്ച ആളാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ മണ്ഡലത്തിൽ നിന്ന് നിയമസഭയിലേക്ക് മത്സരിച്ച ആളാണ് പിന്നെ കഴിഞ്ഞ അഞ്ചു കൊല്ലമായിട്ട് ഈ മണ്ഡലത്തിൽ നിറഞ്ഞ് കവിഞ്ഞ് തൂമ്പി നിൽക്കുന്ന ആളാണ് അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചോളം അദ്ദേഹം കേരളത്തിലെ ബി ജെ പി നേതാക്കൾക്ക് അത്ര പഥ്യമുള്ള ഒരാളല്ല അദ്ദേഹത്തിൻ്റെ ഹൈക്കമാൻഡ് എന്ന് പറയുന്ന നരേന്ദ്രമോദിയും അമിത്ഷായുമാണ് ഈ രണ്ടുപേരുടെ നിർദ്ദേശപ്രകാരമാണ് സുരേഷ് ഗോപി തൃശ്ശൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്നത് കരുവന്നൂർ വിഷയത്തിൽ കരുമന്നൂരിൽ നിന്ന് തൃശൂർക്ക് ഒരു പദയാത്ര നടത്തിയ ആളും കൂടിയാണ് സുരേഷ് ഗോപി അതിനൊക്കെ വലിയ സ്വീകാര്യത അവിടെ ലഭിച്ചു അപ്പോൾ അദ്ദേഹം അവിടെ ഒരു ശക്തനായ സ്ഥാനാർത്ഥിയായിട്ട് ആദ്യമേ അവതരിച്ചു സിറ്റിംഗ് എം പി ടി എൻ പ്രതാപനായിരുന്നു പ്രതാപൻ വീണ്ടും മത്സരിക്കും എന്നാണ് എല്ലാവരും വിചാരിച്ചത് പ്രതാപനും അങ്ങനെ വിചാരിച്ചത് പ്രതാപൻ പോസ്റ്റർ അടിപ്പിച്ചു ഏതാണ്ട് മൂന്നര ലക്ഷം പോസ്റ്റർ അടിപ്പിച്ച് ആ മണ്ഡലത്തിൽ കൊണ്ടുവന്നു കുറേ പോസ്റ്ററൊക്കെ അവിടെ ഇവിടെയൊക്കെ ഒട്ടിച്ചു പക്ഷേ അവസാന ഘട്ടത്തിൽ പ്രതാപൻ പോരാ എന്ന് തോന്നിയതുകൊണ്ട് പോകുന്നു അതോ ഇനി കെ സി വേണുഗോപാൽ ആലപ്പുഴ മത്സരിക്കുമ്പോൾ മുസ്ലിമിന് എവിടെയെങ്കിലും ഒരു പ്രാതിനിധ്യം കൊടുക്കണമല്ലോ അത് വടകരയിൽ കൊടുത്തു എന്ന് കരുതൂ എന്തു വടകരയിൽ നിന്ന് കെ മുരളീധരനെ തൃശ്ശൂർ കൊടുത്തു എന്നിട്ട് വടകരയിൽ ഷാഫി പറമ്പിലിനെ സ്ഥാനാർത്ഥിയാക്കി അങ്ങനെ പ്രതാപൻ ഔട്ടായി പ്രതാപൻ ഔട്ടായപ്പോൾ അദ്ദേഹം വളരെ ശക്തമായ രീതിയിൽ മുരളിക്ക് വേണ്ടി പ്രചരണം നടത്തുന്നു അഥവാ പ്രചരണം നടന്നതായിട്ട് ഭാവിക്കുന്നതെന്ന് നമ്മൾ കണ്ടു പക്ഷേ പ്രതാപന് സീറ്റ് നിഷേധിച്ചതിൽ അദ്ദേഹത്തിൻ്റെ സമുദായം വളരെ പ്രകോപിതമായി മുൻ എം എൽ എ കൂടിയായിട്ടുള്ള വി ദിനകരൻ ഈ യു നമ്മുടെ കോൺഗ്രസിനെയും ആ യു പി എയും ശാപിച്ചുകൊണ്ട് ഒരു പ്രസ്താവന ഇറക്കി ഞാൻ ബാധിച്ചു അതെന്തുവാട്ടെ അങ്ങനെ പ്രതാപൻ അംഗത്തെട്ട് ഒഴിഞ്ഞു അദ്ദേഹത്തെ കെ പി സി സിയുടെ വർക്കിംഗ് പ്രസിഡൻറ്റുമായിട്ടുള്ള ഒരാളായിട്ട് നിയമിച്ചു ഇപ്പോഴത്തെ പ്രസിഡന്റ് പ്രത്യേകിച്ച് വർക്കൊന്നുമില്ലാത്ത ആളായതുകൊണ്ട് വർക്ക് ചെയ്യാനായിട്ടൊരു പ്രസിഡന്റ് എന്ന രീതിയിലാണ് ഇദ്ദേഹത്തെ അവിടെ നിയമിച്ചത് അങ്ങനെ പ്രതാപനെ തൽക്കാലത്തേക്ക് ഒരു കസേരയിൽ ഇടിത്തി എന്നുള്ളതിനപ്പുറത്ത് കെ മുരളീധരൻ വന്നെങ്കിലും അദ്ദേഹത്തിന് രംഗം ചൂടുപിടിപ്പിക്കാൻ കഴിഞ്ഞില്ല അദ്ദേഹത്തിൻ്റെ പ്രചരണമൊക്കെ അല്പസ്വല്പം തണപ്പൻ മട്ടിലാണ് പുരോഗമിച്ചത് പിന്നെ തൃശ്ശൂരെ കോൺഗ്രസ്സുകാരാണല്ലോ ഇരിക്കുന്നിടന്ന് എഴുന്നേൽക്കണമെങ്കിൽ കാശ് കിട്ടണം അങ്ങനെ കുറച്ച് മന്ദഗതിയിൽ ഒരു ഗജവീരനെ പോലെ ഇങ്ങനെ തലയാട്ടി താളം പിടിച്ച് മന്ദഗതിയിലാണ് കെ മുരളീധരനും അദ്ദേഹത്തിൻ്റെ പ്രചരണവും മുന്നേറിയത് മറുഭാഗത്ത് സി പി ഐ സ്ഥാനാർത്ഥിയായിട്ട് സുനിൽകുമാർ വന്നു സുനിൽകുമാർ തവണ ആ തൃശ്ശൂർ ജില്ലയിലെ വിവിധ മണ്ഡലങ്ങളിൽ നിന്ന് ജയിച്ച എം എൽ എ ആളാണ് നല്ല ഉത്സാഹിയാണ് ഊർജ്ജസ്വലനായ ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ് അഞ്ചു കൊല്ലം മന്ത്രിമാരിതാണ് പക്ഷേ അഴിമതി ആരോപണമൊന്നും പുള്ളിയുടെ പേരിൽ ഉണ്ടായിട്ടില്ല അപ്പോൾ ഒരു പ്രതിച്ഛായയുള്ള നേതാവ് എന്ന നിലയ്ക്ക് സുനിൽകുമാർ നല്ല ഒരു മുന്നേറ്റം ഉണ്ടാക്കി പക്ഷേ സുനിൽകുമാറിൻ്റെ തലയ്ക്ക് മീതി കരുവന്നൂർ വിഷയം ഇങ്ങനെ തൂങ്ങി നിൽക്കുക സുനിൽകുമാറിന് അതിൽ നിന്ന് പ്രത്യേകിച്ച് ലാഭമൊന്നും കിട്ടിയിട്ടില്ല പക്ഷേ ആ ഇടതുപക്ഷ മുന്നണിയിലെ പ്രത്യേകിച്ച് മാർസിസ്റ്റ് പാർട്ടിയിലെ പല നേതാക്കന്മാർക്കും ഇതിൽ പങ്കുണ്ട് എന്ന് എന്നാരോപിക്കപ്പെടുന്നു അതുപോലെ ജനങ്ങളെങ്ങനെ വിശ്വസിക്കുന്നു അതിന് പുറമെ എൻഫോഴ്സ്മെൻറ്റുകാരുടെ റെയ്ഡ് മറുഭാഗത്ത് കൂടി നടക്കുന്നു അങ്ങനെ ആകെ ജഗ പുകയായിട്ടിരിക്കുന്ന സമയത്താണ് ഈ തെരഞ്ഞെടുപ്പ് വരുന്നത് അതുമാത്രമല്ല സുനിൽകുമാർ തോ ജയിക്കരുതെന്ന് ആർക്കും നിർബന്ധം പോലെയാണ് അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുപ്പ് കമ്മിറ്റി പോലും സംഘടിപ്പിച്ചത് ആ എം കെ കണ്ണനും പി കെ ബിജുവും എം എം വർഗീസും ഒക്കെയാണ് ഈ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയിൽ നായക സ്ഥാനത്ത് പ്രതിഷ്ഠിക്കപ്പെട്ടു അങ്ങനെ ഈ നാട്ടുകാരുടെ ഇടയിൽ നേരത്തെ തന്നെ കരുവന്നൂരിനെക്കുറിച്ച് ഉണ്ടായിരുന്ന ഒരു ആ വിപരീത അഭിപ്രായത്തെ കൂടുതൽ ശക്തമാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് അവിടെ ഉണ്ടായത് ആ സമയത്ത് തന്നെ എൻഫോഴ്സ്മെൻറ്റുകാർ അന്വേഷണം ഊർജിതമാക്കുന്നു ഇൻകം ടാക്സുകാർ വരുന്നു പലവിധ കുണ്ടാമണ്ടികൾ സംഭവിക്കുന്നു പക്ഷേ സുനിൽകുമാർ നല്ല ശക്തമായ മുന്നേറ്റം നടത്തി അദ്ദേഹം ജയിച്ചു പോയേക്കും എന്ന ഒരു തോന്നൽ മാത്രവുമല്ല സുരേഷ് ഗോപിയും സുനിൽകുമാറും തമ്മിൽ ശക്തമായ മത്സരം നടക്കുകയാണെങ്കിൽ ഈ തീരപ്രദേശത്ത് മറ്റുമൊക്കെയുള്ള മുസ്ലിം വോട്ടർമാർ സംഘടിച്ച് സുനിൽകുമാറിന് വോട്ട് ചെയ്യുന്ന ഒരു സാഹചര്യവും കൂടി ഉണ്ടായി കോൺഗ്രസ്സുകാരിൽ ലീഗുകാരുമായിട്ടുള്ള ആ മുസ്ലിം വോട്ടർമാർ പൂഞ്ഞാറിൽ നമ്മുടെ സെബാഷ്ടിയും കുളത്തുങ്ങളിലും ജയിപ്പിച്ച പോലെ ഈ ഈരാറ്റുവേട്ടയിലും മറ്റുള്ള മൊത്തം മുസ്ലിങ്ങൾ സംഘടിച്ചിട്ട് കോൺഗ്രസുകാരിയിൽ ലീഗാരു അടക്കം ആ ടോമി കല്ലാനിക്ക് വോട്ട് ചെയ്യാതെ സെബാസ്റ്റ്യൻ കുളത്തുങ്കലിനോട്ട് ചെയ്തു അങ്ങനെ കുളത്തുങ്കൽ ജയിച്ചു പി സി ജോർജ് ഏതാണ്ട് ഒരു പൂഞ്ഞാർ മാതൃക തൃശ്ശൂർ ഉണ്ടാകും എന്നാണ് പൊതുവേ എല്ലാവരും വിചാരിച്ചത് ഞാനും അങ്ങനെ വിചാരിച്ചത് ശക്തമായ മത്സരത്തിൻ്റെ ഒടുവിൽ ഈ മുസ്ലിം വോട്ടുകൾ പൂർണ്ണമായിട്ടും സുനിൽകുമാറിലേക്ക് കേന്ദ്രീകരിക്കപ്പെടുകയും അങ്ങനെ ആ ഒരു ഈക്വൽ ഇബ്രിയം അപ്സെറ്റ് ചെയ്യപ്പെടുകയും അവിടെ സുനിൽകുമാർ ജയിക്കുകയും ചെയ്യും എന്ന് വിചാരിച്ചു അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ തൃശ്ശൂർ പൂരം ഈ പൂരത്തിൻ്റെ അന്ന് രാവിലെ മുതൽ മൊത്തം പരിപാടികൾ പാടി പോലീസുകാരുടെ ഭാഗത്തുണ്ടായ നോട്ടക്കുറവ് അതിഭയങ്കരമായിരുന്നു അതുകൊണ്ട് പൂരമാകെ അലങ്കോലമായി കുളമായി അവിടെ സർക്കാരിൻ്റെ പ്രതിച്ഛായ്ക്ക് വലിയ മംഗലയേറ്റു അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നോട്ട് തെരഞ്ഞെടുപ്പ് പോലും വലിയ തോതിൽ ബാധിച്ചു എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് അത് സത്യത്തിൽ സുനിൽകുമാറിനെ അതിഭയങ്കരമായ ടാങ്കായിട്ട് മാറി ആ സമയത്ത് കെ മുരളീധരൻ അതിശക്തമായിട്ട് മുന്നോട്ട് പോകുന്നു അദ്ദേഹം പറഞ്ഞു ഇത് സുരേഷ് ഗോപിയെ ജയിപ്പിക്കാനുള്ള ഒരു നാടകമാണ് തൃശ്ശൂരിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് എന്ന് അതുകൂടി മുരളീധരനെ ചുറ്റുമായി നേരത്തെ കൈവിട്ടു പോയേക്കുമോ എന്ന് തോന്നിയ മുസ്ലിം വോട്ടുകൾ കോൺഗ്രസിലെയും ലീഗിലെയും അതുപോലെ പോപ്പുലർ ഫ്രണ്ടിലെയും ജമാത്ത് ഇസ്ലാമിയുടെയും എല്ലാം മുരളീധരനിലേക്ക് തിരിച്ചു കൊടുത്തു അങ്ങനെ മത്സരം മുരളീധരന് സുരേഷ് ഗോപി തമ്മിലായി ഈ എന്ന ഒരു മട്ടുണ്ടായി അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും തിരഞ്ഞെടുപ്പായി തെരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പ് കഴിഞ്ഞു ഇനി ഭാര്യ ജയിക്കുമെന്ന കാര്യം അറിയണമെങ്കിൽ നമ്മൾ തൃശ്ശൂർ ഏതെങ്കിലും നല്ലൊരു ജോലി സെൻ്ററടുത്ത് പോയി രാശിവെച്ച് നോക്കേണ്ടി വരും കാരണം അത്ര വലിയ മത്സരമാണ് അവിടെ നടന്നിട്ടുള്ളത് മുസ്ലിം വോട്ടുകളെ ഏറെക്കുറെ ഗണ്യമായ രീതിയിൽ മുരളീധരന് കിട്ടിയിട്ടുണ്ട് ക്രിസ്ത്യൻ വോട്ടുകളിലും നല്ലൊരു ഭാഗം അദ്ദേഹത്തിന് തന്നെ പോയിട്ടുണ്ട് പിന്നെ ഇടപരാതി പിന്നാക്ക സമുദായക്കാർ സ്വാഭാവികമായിട്ട് കമ്മ്യൂണിസ്റ്റുകാരായിരിക്കും അവരുടെ വോട്ട് പട്ടിക ഒക്കെ സമുദായക്കാരുടെയൊക്കെ സുനിൽകുമാറിന് കിട്ടിയിട്ടുണ്ട് നായർ വോട്ടർമാരിലും സാധാരണഗതിയിൽ ഈ സ്ത്രീകളുടെ അല്ല സിനിമാ പ്രേമികളുടെയൊക്കെ ഒരു ഗണ്യമായ വോട്ട് സുരേഷ് ഗോപിക്കും കിട്ടിയിട്ടുണ്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് ആര് ജയിക്കും എന്നുള്ള ചോദ്യത്തിന് കൃത്യമായ ഉത്തരം നമുക്കിപ്പോൾ പറയാൻ പറ്റുകയില്ല അത് വോട്ടെണ്ണി കഴിഞ്ഞാൽ തന്നെ പറയാൻ പറ്റുള്ളൂ പിന്നെ ജോത്സ്യന്മാരോടോ അല്ലെങ്കിൽ മഷൻനോട്ടക്കാരോടോ കൺസൾട്ട് ചെയ്യണം ഞാനൊരു പ്രസിദ്ധനായ ജോത്സിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ കെ മുരളീധരൻ്റെ ജന്മനക്ഷത്രം അനിഴമാണ് തിരഞ്ഞെടുപ്പിൻ്റെ തൊട്ടടുത്ത ദിവസം അദ്ദേഹത്തിൻ്റെ ദശാസന്ധി മാറിയിട്ടുണ്ട് ഇപ്പോൾ പുള്ളിക്ക് വളരെ നല്ല സമയമാണ് അതുകൊണ്ട് മറ്റ് രണ്ട് സ്ഥാനാർത്ഥികൾക്കും മീതെ കെ മുരളീധരനൊരു വിജയസാധ്യത ഉണ്ട് എന്നാണ് താൽക്കാലം നമുക്ക് പുള്ളി പറയുന്നത് വിശ്വസിക്കാൻ മാറുകയുള്ളൂ ി കഴിയുന്നവരെ ആ രീതിയിൽ വിശ്വസിക്കുക ബാക്കിയുള്ള കാര്യങ്ങൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് നമുക്ക് ആലോചിക്കാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക